ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 4x4 ഒരു ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്, മിനി ഫ്രെയിമാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് ആദ്യം ടൂൺ മീ എന്ന് പറയുന്നൊരു ആപ്പാണ്, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ടോപ്പ്, ട്രെൻഡിങ്, പ്രസന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും. അത് ടോപ്പിലാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന കുറേ എഫക്റ്റുകളുണ്ടാവും. ട്രെൻഡിങ്ങിലാണെങ്കിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു എഫക്റ്റാണ് എൻ്റെ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ എഫക്റ്റാണ് സെലക്ട് ചെയ്തത്. അതിൻ്റെ അടിയിൽ നമ്മുടെ ആഡ് ടു ഗാലറിയിലെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാനുണ്ടാകും. അതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള കസ്റ്റമറിൻ്റെ ഫോട്ടോ എടുത്ത് നേരെ ഒരു ആരോ മാർക്കുണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ പ്രോസസ്സിങ്ങിലാണ്, ആ ഒരു എഫക്റ്റിലേക്കുള്ള ചേഞ്ചിങ്ങിലാണ്. അപ്പോൾ പ്രോസസ്സിങ്ങിൽ ടു പ്രോസസ്സിങ്ങിലുണ്ടാവും, ആ ടു വൺ ആവണം, വൺ റിസൾട്ട് റെഡി എന്നാവണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു എഫക്റ്റ് ഈ ഒരു ഇമേജിലേക്ക് ആഡ് ആവുന്നത്. നമുക്കിത് സേവ് ചെയ്യാൻ മേലെ ഒരു ആരോ ഉണ്ടാകും, അതിൽ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ഗാലറിക്ക് സേവ് ആക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ അടുത്ത ആപ്പ് ആവശ്യമുള്ള ഒരു ക്യാൻവ എന്ന് പറയുന്ന ആപ്പാണ്. ക്യാൻവ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലൊക്കെ ഈ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ക്യാൻവ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. മുകളിലൊരു സെർച്ച് ബാർ ഉണ്ടാകും, അതിൽ നമുക്ക് A4 അല്ലെങ്കിൽ A3 നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ A4 ഡോക്യുമെൻ്റ് ആണ് ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാങ്ക് പേജ് വരും, അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്. ഇത് 4x4 ഫ്രെയിമാണ്. ഇത് എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്, എല്ലാ ക്രാഫ്റ്റ് ഷോപ്പുകളിലും ഫ്രെയിം അവൈലബിൾ ആയിരിക്കും. ഇത് സ്റ്റാൻഡ് വിത്ത് സ്റ്റാൻഡ് വേണമാണ്. ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഒരു 80 to 120 റുപ്പീസിൻ്റെ ഉള്ളിലാണ് വരിക. അത് പല സ്ഥലത്തും പല റേറ്റാണ്, എനിക്ക് തന്നെ ഞാൻ തന്നെ പല സ്ഥലത്തുനിന്നും പല റേറ്റിലാണ് കേട്ടിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു 80 to 100 120 ആ ഒരു റേറ്റിലാണ് വരിക. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡൊക്കെ വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ വരും. സ്റ്റാൻഡിലാണ്ടാവുമ്പോൾ നമുക്ക് 80, 70, 80, 90 ഒക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒറ്റ കൈകൊണ്ടാണ് വീഡിയോ എടുക്കുന്നതും ഒരു കൈയുടെ ഫ്രെയിം റെഡിയാക്കുന്നതും. ഇതിനെ ആദ്യം തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിൻ്റെ ക്ലിപ്പൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ഇരുന്നിരുന്നത്. അങ്ങനെ നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് എടുത്തത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഫ്രെയിം ബാക്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക, പിന്നെ ആ ക്ലിപ്പ് ക്ലോസ് ചെയ്യുക. നല്ല ഫ്രെയിമാണെങ്കിൽ ക്ലിപ്പ് നല്ല ഉറപ്പുണ്ടാകും. അതല്ല എങ്കിൽ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ലോ പ്രൈസിൻ്റെ ആണ് വാങ്ങണമെങ്കിൽ ലോ ക്വാളിറ്റി ഫ്രെയിം ആവും അത്. ഈ ക്ലിപ്പ് പലപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ നല്ല ഫ്രെയിം വാങ്ങാൻ നോക്കണം. നമ്മളെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുത്താലേ പിന്നെ നമുക്ക് വർക്ക് കിട്ടുള്ളൂ. അത് കാരണം തന്നെ നമ്മൾ നല്ല ഒരു ഫ്രെയിം തന്നെ വാങ്ങി അവർക്ക് കൊടുക്കണം. ലോ ക്വാളിറ്റി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമുക്ക് ഓർഡർ തന്നെ പിന്നെ ഒരു താല്പര്യം തന്നെ ഉണ്ടാവില്ല. അത് കാരണം നമ്മൾ നല്ല ക്ലിപ്പുള്ള ഫ്രെയിം തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഓർഡർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.